ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ തോട്ടങ്ങളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന നാരകത്തെക്കുറിച്ചാണ് അപ്പോൾ നാരകം നമ്മുടെ മിക്ക വീടുകളിലും നാരകം അവൈലബിളാണ് നമ്മളെല്ലാവരും നാരകം തൈകൾ കുഴിച്ചിടാറുണ്ട് ഇത് നട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു നാരകം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അത് ഒരു വളർച്ച എത്തുന്നതും അതുപോലെ തന്നെ നമുക്ക് കായ് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അതുപോലെ തന്നെ ചെറുനാരകമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കയറ് വേണ്ട ഒരു ചെടിയാണ് ചെറുനാരകത്തിൽ നമുക്ക് പലതരത്തിലുള്ള കീടബാധകളും അതുപോലെ ഇത് ചില മിക്കപ്പോഴത് ഉണ്ടാവാതെ മുരടിച്ചു നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പലരുടെയും വീടുകളിൽ നമ്മളത് കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ചെറുനാരങ്ങം ഒരുപാട് നാളായിട്ട് ഉണ്ടായി നിൽക്കുന്ന ചെറുനാരങ്ങ അതായത് തൈയായിട്ട് ആയിട്ട് കുഴിച്ചിട്ടിട്ട് നാല് വർഷമൊന്നുമല്ല നാലും അഞ്ചും ആറുമൊക്കെ വർഷമായാലും അതിങ്ങനെ മുരടിച്ച് വളർച്ചയൊന്നുമില്ലാതെ അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ് ഒടിച്ചൂത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒടിച്ചൂത്തി നാരകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സീഡല്ല അല്ലെങ്കിൽ വിത്തല്ല അതിൻ്റെ കുഴിച്ചിടുന്നത് നമുക്കതിൻ്റെ ഇതുപോലെയുള്ള കമ്പുകൾ ഈ കമ്പുകൾ മുറിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ജൈവവളങ്ങളിട്ട് അതിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും ചെടിയായി മാറുകയും ചെയ്യും അതുമാത്രമല്ല ഇതിൻ്റെ കായ പിടിക്കാനുള്ള കാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതര് കായ വെട്ടി തുടങ്ങും വളരെ പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്ന ഒരു ചെടിയാണ് ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ സുലഭമായി തുടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് ഒടിച്ചു കുത്തി നാരകം ഇപ്പം നമ്മുടെ നേഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിൻ്റെ നാരങ്ങ നമുക്ക് ചെറുനാരകം പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് നാരക ഈ ഒടിച്ചുകുത്തി നാരകത്തിൽ ഉണ്ടായിട്ടുള്ള നാരങ്ങ കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല വലുപ്പമുള്ള ടൈപ്പ് നാരകമാണ് അപ്പോൾ നമുക്ക് കുറച്ചൊരു നീ നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ സാധാരണ നാരങ്ങയുടെ ഒരു രണ്ടോ മൂന്നോ നാരങ്ങ കൂടിക്കഴിഞ്ഞാൽ പോലും ഉള്ള അത്ര വലുപ്പമാണ് ഒരു ഒടിച്ചുകുത്തി നാരങ്ങയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു നീരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് മുറിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല പോലെ ഇതിൽ നീരുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ പുറന്തോടിന് കുറച്ച് കട്ടി കൂടുതലാണ് പുറന്തോടിന് കട്ടി കൂടുതലാണ് വെച്ചാലും അതിൻ്റെ നീര് നമുക്ക് സാധാരണ നാരങ്ങയുടെ നീരിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ടുള്ളൊരു പുളി അനുഭവപ്പെടുന്നില്ല അതായത് ഒരു ചെറിയ പുളി ഇത്തിരി കുറവുള്ള ടൈപ്പ് ഒരു നാരകമാണ് ലൈം അല്ല അത് ശരിക്ക് ലെമൺ എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ ചെറുനാരങ്ങയുടെ കുടുംബത്തിൽ പെട്ടതാണെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ലിക്വിഡാണ് നമുക്ക് ഈ ലെമണിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ നമുക്കിത് നാരങ്ങ സാധാരണ ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയായിട്ട് കഴിക്കുന്ന പോലെ നമുക്കിതും ഇതിൻ്റെയും ജ്യൂസ് എടുത്ത് കഴിക്കാൻ സാധിക്കും ഇത് സാധാരണ നമുക്കിതൊരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ചെറിയ കായകളിൽ നിന്നും പൊട്ടി അത് പറിച്ചെടുക്കാവുന്ന രീതിയിലായി കിട്ടും നമുക്ക് അപ്പോൾ ഞാനതിൻ്റെ ഒരു ചെറിയ ഉണ്ടായി വരുന്ന ഒരു ചെറുനാരകം പരി കാണിച്ച് തരാം കണ്ടോ ഇത് ഒരു ചെറിയൊരു ചെറുനാരങ്ങ ചെറുനാരങ്ങയല്ല ഒരു നാരങ്ങയാണ് നാരങ്ങയാണിതിൻ്റെ ഈ ഒടിച്ചൂത്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ നാരങ്ങയാണിത് ഇത് ഏകദേശം ഒരു മൂന്നാഴ്ചയൊക്കെ പ്രായമായിട്ടുള്ളതാണ് ഇത് പെട്ടെന്ന് വലുതായി നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പറിച്ചെടുക്കാനുള്ള ഒരു വലുപ്പത്തിലായി തീരും ഇതിന് പ്രത്യേകമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതാണ് അതാണിതിൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറുനാരകം ഞാൻ ഈ ഒരു ഒരു ഇതൊരു ഇവിടെ നമ്മൾ ഏകദേശം അപ്പോൾ പക്ഷേ ചെറുനാരകം നല്ല രീതിയിൽ വരുന്നില്ല ഇവിടെ ആദ്യം ഒരു ചെറുനാരകം നമ്മൾ നട്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് വാടി പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു പകരം ഒരു ചെറുനാരകം നട്ടിട്ടുണ്ടായിരുന്നു അത് നട്ടിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഒടിച്ചു കുത്തി നാരകം നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചത് അപ്പോൾ രണ്ടിനും ഏകദേശം രണ്ട് വയസ്സാണ് പ്രായമെങ്കിലും ഒടിച്ചുകുത്തി നാരകത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ഈ പ്രാവശ്യം ഏകദേശം ഒരു പത്ത് നാരങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതായത് വളരെ മെയിൻ്റനൻസ് കുറവ് അല്ലെങ്കിൽ പരിചരണമൊന്നും നമുക്ക് ഈ ഒരു ഓടിച്ചുകുത്തി നാരകത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല നമ്മൾ വളരെ ചെടി കുഴിച്ചിട്ട് നട്ട് കഴിഞ്ഞ് നമ്മൾ അതിന് വളരെ മിനിമം ആയിട്ടുള്ള വളപ്രയോഗങ്ങൾ ജൈവവളവും കാലിവളം കമ്പോസ്റ്റ് അതുപോലെ നമുക്ക് എന്തെങ്കിലും വേപ്പുമണ്ണോക്കോ എല്ല്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അപ്ലൈ ചെയ്താൽ തന്നെ വർഷത്തിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ഒടിച്ചുകൂത്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇത് എല്ലാ കാലത്തും ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ നമ്മളുടെ അതിഥികളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുന്നതിനുള്ള ലൈം കിട്ടുന്നതിന് വളരെ സഹായകരമാണ് ഇങ്ങനെ ഒരു ഒടിച്ചൂത്തി നാരകം വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും നമ്മൾ കടന്നു വരാത്ത അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന വഴികളിലൊന്നുമല്ല നാരകം വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുള്ളോ അല്ലെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങളിൽ ഉണ്ടാകുന്ന മുള്ളൊന്നും നമ്മുടെ മേത്ത് തട്ടാനോ കുട്ടികളുടെ മേത്താവാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് കുറച്ച് ഒതുങ്ങിയ സ്ഥലങ്ങളിൽ നമുക്കിങ്ങനത്തെ നാരകം നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ നാരകം നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടം കയറും അങ്ങനെയൊക്കെയുള്ള പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ നാരകത്തിന് വലിയ വിലയാണ് വിലയാണിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ പുറത്തു കൂടുതലും നാരങ്ങ വരുന്നത് അപ്പം നമ്മളൊരു വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാവുന്നതും ഈ ചെറുനാരങ്ങയുടെ അത്ര തന്നെയോ അല്ലാതെ അതിനേക്കാൾ കൂടുതൽ രുചിയുള്ള ഒരു പാനീയമാണ് നമുക്ക് ഈ ഒരു ഒടിച്ചു നാരങ്ങയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കും അതുമാത്രമല്ല ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്നും അത്ര വലിയൊരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേടുപാടുകളൊന്നും കൂടുതൽ കീടങ്ങളോ ഒന്നും നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല അതേസമയം ചെറുനാരകത്തിൻ്റെ ഇലയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ ഫംഗസ് കാണുന്നതും അതുപോലെ ഇലകൾ കരിഞ്ഞു പോകുന്നതും ഇലകൾ മുരടിച്ച് നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ ചെറുനാരങ്ങ വളർത്തുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചെറുനാരങ്ങയ്ക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമാണ് മണ്ണിൽ അത് പലപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചെറുനാരകം ഒരു ശക്തിയില്ലാതെ മുരടിച്ച പോലെയൊക്കെ കാണപ്പെടുന്നത് അതേസമയം ഒടിച്ചു കുത്തി നാരകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല അത് മണ്ണിൽ നിന്ന് നമുക്ക് സെയിം മണ്ണിൽ തന്നെയാണ് രണ്ട് ചെടികളും നിൽക്കുന്നതെങ്കിലും നമുക്കതിൻ്റെ വ്യത്യാസം വളരെ പ്രകടമായിട്ടറിയാം ഇപ്പോൾ ഈ നിൽക്കുന്നത് ചെറുനാരകവും ഇത് ഒടിച്ചു കുത്തി നാരകമാണ് രണ്ടുമറേ മണ്ണിലാണ് നിൽക്കുന്നതെങ്കിലും ചെറുനാരകത്തിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് അതിന് ലഭ്യമാവാത്തത് കൊണ്ട് അത് ശരിയായ രീതിയിൽ വളരുന്നില്ല അതേസമയം ഒടിച്ചു കുത്തി നാരകം നല്ലപോലെ ഉണ്ടാവുകയും നാരങ്ങം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് മണ്ണിൽ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് ഒരു ചെടിയാണ് ഈ ഒടിച്ചു കുത്തി എന്ന് പറയുന്നത് നല്ല വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും എല്ലാ കാലത്തും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു നാരകം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെ നമ്മൾ നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ ഒക്കെ ഉൾ ഉൾപ്പെടുത്താവുന്നതാണ് നമുക്കിതിൻ്റെ ഒരു കായ പൊട്ടിക്കാൻ ഞാനിതിനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതൊരു നല്ല ഏകദേശം മൂപ്പായിട്ടുള്ള ഒരു നാരങ്ങയാണ് നല്ല ഒരു വലുപ്പമുണ്ട് വേണ്ടോ അതിൻ്റെ ഒരു കയ്യിൻ്റെ അത്രയും ഏകദേശം വലുപ്പമുള്ള ഒരു നാരങ്ങയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കൊരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ നാരങ്ങ നമ്മുടെ സാധാരണ ചെറുനാരങ്ങയുടെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വലിപ്പം കൊണ്ട് മാത്രം ചെറുനാരങ്ങയെക്കാളും വലുപ്പമുണ്ടെങ്കിലും ഇതിൻ്റെ അല്യുമൊക്കെ നമുക്ക് സാധാരണ നാരങ്ങയുടെ അതേ ഒരു ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഉള്ള അല്ലുകൾക്കൊക്കെ നമുക്ക് സാധാരണ നാരങ്ങയ്ക്കുള്ള അത്ര തന്നെ വലുപ്പവും അതുപോലെ തന്നെ നീരും ഒക്കെ നമുക്കിതിന് ഇതിൻ്റെ അല്ലുകൾക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈയൊരു തോടുണ്ടല്ലോ തോട് കുറച്ചുകൂടെ കട്ടി കൂടുതലാണ് സാധാരണ നാരങ്ങയുടെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തോടിന് കുറച്ചും കൂടി കട്ടിയുണ്ട് നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ അറിയാം കുറച്ചൊരു മുറുക്കം ഇതിന് കൂടുതലാണ് പക്ഷേ ടേസ്റ്റിലോ ഒന്നും നമുക്കതിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം നമുക്കിതൊന്ന് പിഴിഞ്ഞു നോക്കാം ഇത് പിഴിയുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശക്തി പ്രയോഗിക്കേണ്ടി വരും ഇതിൻ്റെ തൊലി കട്ടി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതേസമയം നീര് കൂടുതലാണ് ചെറുനാരങ്ങയുടെ നമ്മളൊരു രണ്ട് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ മൂന്ന് ചെറുനാരങ്ങയോ പിഴിയുന്ന ഒരു നീര് നമുക്കിതിൻ്റെ ഒറ്റ നാരങ്ങയിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ കുറേ അധികം നാരങ്ങകൾ പിഴിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്നോ രണ്ടോ ഇപ്പം നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ചു പത്ത് പേർക്കൊക്കെയുള്ള ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അധികം നല്ലപോലെ നീരുണ്ടതിന് അപ്പോൾ ഇത് നന്നായി പിഴിയാനാണ് നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കുറച്ചൊരു കട്ടി കൂടുതലുള്ള തൊലിയാണ് ഈ ഒടിച്ചു കുത്തി നാരകത്തിൻ്റെ എന്ന് പറയുന്നത് പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടു അതിന് സീഡില്ല ഒറ്റ കുരുവില്ല അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ട് നാരങ്ങ പിഴിഞ്ഞാലും ഒരു കുരുവോ അല്ലിയോ ഒന്നും കാണില്ല കാരണം അതിൻ്റെ അല്ലി കുറച്ചുകൂടി കട്ടി കൂടുതലുള്ളതായതുകൊണ്ട് അല്ലി നമുക്ക് ഈ ഇതിലത്തെ ഈ നാരങ്ങയുടെ ഈ നാരു പോലെയുള്ളത് വെള്ളത്തിലേക്ക് പൊട്ടി പൊട്ടിവിടില്ല ചെറുനാരങ്ങയുടെ നമ്മുടെ ഇതിൽ ഫുൾ അത് പൊട്ടി വീഴുന്നതായത് കൊണ്ട് വെള്ളത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ നാരങ്ങയുടെ അല്ലി ഇതിൽ നല്ലപോലെ കാണാൻ സാധിക്കും അതേസമയം ഇത് ഇതിൽ പൊട്ടി വീഴുന്നില്ല കുരുവും നമുക്ക് ഇതിൽ ഇതിൻ്റെ കുരുവില്ല അതുണ്ട് അതിന് ഒറ്റ കുരുവില്ല അതുകൊണ്ടാണ് ഈ ഒടിച്ചു കുത്തുന്നത് ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടുണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് കൊണ്ട് നമുക്ക് കുരുവിട്ട് മുളപ്പിക്കാൻ സാധിക്കില്ല അതേസമയം ഇത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുമ്പോൾ ശരിക്കും ഇതൊരു അനുഗ്രഹമാണ് നമുക്കിതിൽ നാരങ്ങ വെള്ളത്തിൽ ഈ കുരുക്കളോ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലികളോ ഒന്നും വീഴുന്ന ഒരു പ്രശ്നം ഇതിൽ അനുഭവപ്പെടുന്നില്ല നമുക്ക് നല്ല നാരങ്ങ ജ്യൂസ് തന്നെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും പിഴിയുമ്പോഴുള്ള ഒരു ഒരു മുറുക്കം മാത്രമാണ് നമുക്ക് ഇതിൽ അനുഭവപ്പെടുന്നുള്ളൂ ഈ നാരങ്ങ പിഴിയുമ്പോൾ അതേസമയം നമുക്ക് കുറഞ്ഞ ഒരു ഇതിൽ നിന്ന് കുറഞ്ഞ ഒരു നാരങ്ങകളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ലിക്വിഡ് കിട്ടും ചെയ്യും ലെമൺ ജ്യൂസ് നമുക്ക് കിട്ടും ചെയ്യും അപ്പം ഇതേതാണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ പിഴിഞ്ഞ് കഴുകാറായിട്ടുണ്ട് ഇതിൻ്റെ അകത്തത്തെ എല്ലാം കഴിഞ്ഞു നമുക്ക് എന്തായാലും നാരങ്ങ കിട്ടി എന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒറ്റ നാരങ്ങ ഈയൊരു നാരങ്ങ പിഴി പിഴിഞ്ഞതിൽ നിന്ന് നമുക്ക് ഏകദേശം കേട്ടോ ഈ ഒരു നാരങ്ങയിൽ നമുക്ക് ഇത്രത്തോളം നാരങ്ങ നീര് നമുക്കത് കിട്ടി ഇത് ഇത്രയും നീര് നമുക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെറുനാരങ്ങയാണെങ്കിൽ നമ്മളൊരു മൂന്നും നാല് ചെറുനാരങ്ങയെങ്കിലും മിനിമം പിഴിഞ്ഞാലേ നമുക്ക് ഇത്രയ്ക്കും ജ്യൂസ് കിട്ടുകയുള്ളൂ അതേസമയം ഒടിച്ചുത്തി നാരങ്ങയിൽ നിന്ന് നമുക്ക് ഒരു ഒറ്റ നാരങ്ങയിൽ നിന്ന് തന്നെ ഇത്രയും ജ്യൂസ് കിട്ടി പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുളി നാരങ്ങയില അതേ പുളിയാണെങ്കിലും ചെറുനാരങ്ങയേക്കാളും പുളി ഒരു കുറച്ച് കുറവുണ്ടോ എന്ന് സംശയമുണ്ട് അതായത് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കിട്ടുന്നത് ഇത് കുറച്ച് പുളി കുറഞ്ഞ എന്നാണ് കാണുന്നത് നമുക്കത് നാവിൽ രുചിക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ പോലെ ഒരു കയ്പുള്ള പോലെ ഒരു പുളി പോലെ തോന്നുന്നില്ല പുളി കുറച്ച് കുറവുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് അതേസമയം ജ്യൂസ് കണ്ടൻറ്റ് ഇതിൽ കൂടുതലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് ജ്യൂസായി നമുക്ക് സാധാരണ ജ്യൂസ് പോലെ തന്നെ പഞ്ചസാരയും ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവരും അവരോട് വീടുകളിൽ ഈ ഒരു ഒടിച്ചു കുത്തി നാരകം നിർബന്ധമായിട്ടും വെക്കാൻ ശ്രമിക്കുക കാരണം ഇത് സാധാരണ നാരങ്ങയുടെ പുതിയ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിചരണമൊന്നും നമുക്ക് ഈ ഒരു നാരങ്ങയ്ക്ക് വേണ്ടി വരുന്നില്ല അത് അതുമാത്രമല്ല ഇതിൽ കുരു ഇല്ലാത്തത് കൊണ്ട് നാരങ്ങ ജ്യൂസ് പിഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല ചെടി നശിച്ചു പോകുന്ന സാധ്യതകൾ വളരെ കുറവാണ് കീട രോഗബാധ കുറവാണ് സാധാരണ നാരങ്ങയുടെ അപേക്ഷിച്ച് ഈ മൈക്രോന്യൂട്രിയൻസ് ആവശ്യമുള്ളത് കുറവ് മതി അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ ഈ ഒടിച്ചു കുത്തി നാരങ്ങ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നാരകമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് നിങ്ങളുടെ വീടുകളിൽ തൊടികളിലും നിർബന്ധമായി നട്ടു വളർത്താൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്